നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുകയും ആ ട്രേഡ് എടുത്ത ലൈവ് ട്രേഡ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി കാണാം. നിങ്ങൾക്ക് നോളജ് ഒരുപാട് കിട്ടും. ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ, ഭാവിയിൽ ഒരു ട്രേഡർ ആവണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതെല്ലാം. ലോക്ക്ഡൗൺ വന്നു, കമ്പനികളും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഒക്കെ അടച്ചു. ആ ഒരു സമയത്ത് നമ്മൾ കാശിന് ബുദ്ധിമുട്ടിയ ഒരവസ്ഥ നമുക്ക് ശരിക്കും അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ട്രേഡേഴ്സിന് വന്നിട്ടില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് 365 ദിവസവും ഉള്ളതാണ്. 365 ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡിംഗ് ഉണ്ട് എന്നല്ല അർത്ഥം. എന്തൊക്കെ പാൻഡമിക്കോ കാര്യങ്ങളോ മാർക്കറ്റിൽ വന്നാലും, വേൾഡിൽ എവിടെ വന്നാലും, ട്രേഡ് മാർക്കറ്റിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏതൊരു ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്നിട്ട് വേണമെങ്കിലും നമ്മുടെ സ്കില്ലുപയോഗിച്ച് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ പ്രൈസ് ആക്ഷൻ ടെക്നിക്കുകളും ട്രേഡ് എടുക്കേണ്ട മെത്തേഡുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ഡീപ്പായിട്ട് എന്താണ് ട്രേഡിങ്, എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡിൽ നമ്മൾ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആ നോട്ടിഫിക്കേഷൻ്റെ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു ഐഡിയ കിട്ടാനായിട്ട് ഈ വീഡിയോസ് നിങ്ങളെ എല്ലാവരും സഹായിക്കുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പ്രൈസ് ആക്ഷൻ മെത്തേഡാണ് എന്നായിരുന്നു. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പ്രൈസ് ആക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ട്രേഡ് എടുക്കാനായിട്ട് പല ട്രേഡർമാരും പല രീതികളാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ട്രേഡ് എടുക്കുന്നുണ്ട്. അതുപോലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്ന രീതിയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ RSI ഉണ്ട്, MACD ഉണ്ട്, അതുപോലെ മൂവിങ് ആവറേജുകളുണ്ട്, സൂപ്പർ ട്രെൻഡ് ഉണ്ട്, CPR ഉണ്ട്, ഇങ്ങനെ പല ഇൻഡിക്കേറ്ററുണ്ട്. പക്ഷേ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ഒരിക്കലും ഈ ഒരു ഇൻഡിക്കേറ്ററുകളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെയാണ് ട്രേഡ് എടുക്കുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇൻഡിക്കേറ്ററുകളൊന്നും വർക്ക് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇൻഡിക്കേറ്റർ ഒഴിവാക്കിയിട്ട് വേറൊരു മെത്തേഡ് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, വേറൊരു രീതി ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ള പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് സിമ്പിളായിട്ട് ഒറ്റ ഉദാഹരണമുള്ളൂ. ഈ ഇൻഡിക്കേറ്ററുകളെല്ലാം തന്നെ ലാഗിങ് ആണ് എന്നാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളൊരു ഏതൊരു ഇൻഡിക്കേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇവിടെ പോയിട്ട് RSI എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് RSI ഇൻഡിക്കേറ്റർ കിട്ടും, അല്ലേ? ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലെങ്ത്ത് 14. ഇവിടെ ലെങ്ത്ത് 14 എന്ന് കാണാം. ഈ ലെങ്ത്ത് 14 എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ 14 ബാർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ 14 ബാറിനെ അനുസരിച്ചാണ് ഇനി മുന്നോട്ടുള്ള മൊമെൻറ്റം RSI ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. അതുപോലെ മൂവിങ് ആവറേജ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ബാറിൻ്റെ പ്രൈസാണ് വേണ്ടത് എന്നുള്ളത്. മനസ്സിലായോ? ഈ ലെങ്ത്ത് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ എത്ര ബാറാണ് നമുക്ക് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും CPR ലീഡിങ് ഇൻഡിക്കേറ്റർ അല്ലേ, CPR വെച്ചിട്ട് എടുത്തിട്ട്. CPR ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. പക്ഷേ CPRഉം ഡിറൈവ് ആവുന്നത് കഴിഞ്ഞ പ്രൈസിൽ നിന്നാണ്. മനസ്സിലായോ? കഴിഞ്ഞ പ്രൈസ് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്തു എന്നതനുസരിച്ചാണ് CPRൻ്റെ വാല്യൂം ഡിറൈവ് ആകുന്നത്. അപ്പോൾ ഒരു സംശയം വരും, അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല? ഇൻഡിക്കേറ്റർ വർക്കാവും. എല്ലാ ഇൻഡിക്കേറ്റേഴ്സും വർക്കാവും. പക്ഷേ നിങ്ങൾക്ക് വർക്കാവുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിലും നിങ്ങളുടെ ട്രേഡിംഗ് മെത്തേഡിലും വർക്കാവുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ആ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ സ്യൂട്ടാവുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്, indicator which accuracy indicators back test CPR, moving average, RSI use moving average crossover use MACD test these indicators price to work out. That's why these indicators work out chance but maximum to maximum we have accuracy 40% that is 50%. These indicators Google search these indicators accuracy below 50. The famous MACD RSI indicator accuracy is 40%. 40% മാത്രമാണ് RSI ഇൻഡിക്കേറ്റേഴ്സിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. അതായത് 100 ട്രേഡ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെറും 60 ട്രേഡ് നിങ്ങൾക്ക് ലോസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? 100 ട്രേഡിൽ 60 ട്രേഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി 40 ട്രേഡ് മാത്രമേ നിങ്ങൾ സക്സസ് ആവുള്ളൂ. ഇതിലും കൂടുതൽ സക്സസ് റേറ്റ് ഈ ഇൻഡിക്കേറ്റേഴ്സിന് തന്നെ കിട്ടും. നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്ത് ആ ഒരു ഇൻഡിക്കേറ്ററിൽ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കൂടുതൽ ആക്യുറസി കിട്ടും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് ഏത് ഇൻഡിക്കേറ്റർ വർക്കാവും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് വർക്കാവുന്ന ഇൻഡിക്കേറ്റർ കണ്ടുപിടിക്കാൻ തന്നെ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിലും ഏറ്റവും ബെസ്റ്റ് അല്ലേ നിങ്ങളൊരു പുതിയ ട്രേഡറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യാന്നുള്ളത്. കാരണം നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റിനായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഏറ്റവും ചുരുങ്ങിയത് 5 ഇൻഡിക്കേറ്ററെങ്കിലും ഓൾറെഡി ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഏത് ഇൻഡിക്കേറ്റർ വർക്കാവും, ഏത് ഇൻഡിക്കേറ്ററിൽ ആക്യുറസി കിട്ടും എന്ന് അന്വേഷിച്ചിട്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റായിട്ട് ഞാൻ കണ്ടത്, നമ്മളൊരു ഇൻഡിക്കേറ്ററിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഞാനൊരു ഫോർ എക്സാമ്പിൾ ഞാനൊരു മൂവിങ് ആവറേജിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും എനിക്ക് അവിടെ ഒരാൾ ഇത് വെച്ചിട്ട് CPR വെച്ചിട്ട് ലാക്സ് ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ വേറൊരാൾ MACD വെച്ചിട്ട് തൗസൻഡ്സ് ഉണ്ടാക്കുന്നു, 10,000 20,000 ഇങ്ങനെ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ വേറൊരാൾ RSI ഉപയോഗിച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നു. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, ഇനി ഈ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന RSI ആണ്, ഇനി എനിക്ക് MACD ആണ് വർക്കാവുക. ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പഠിക്കുക എന്നതാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റേഴ്സിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രൈസ് ആക്ഷൻ കൂടി കമ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്യുറസി എന്തായാലും 60+ അല്ലെങ്കിൽ 70+ ആയിട്ട് കിട്ടും. ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി ഞാൻ തരാം. എന്തിനു നമ്മൾ പ്രൈസ് ആക്ഷനിലേക്ക് മാറണമെന്ന് ചോദിച്ചാൽ അത് സിമ്പിളായിട്ട് ഒറ്റ ഉത്തരമേ ഉള്ളൂ. പ്രൈസ് ആക്ഷൻ പ്രകാരമാണ് നമുക്ക് ഏറ്റവും കുറവ് SL ഏറ്റവും ആദ്യം ട്രേഡ് കിട്ടുക. മനസ്സിലായോ? ഏറ്റവും കുറവ് SL ഏറ്റവും ആദ്യം നമുക്ക് ട്രേഡ് കിട്ടുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരമാണ്. പ്രൈസ് ആക്ഷനിലെ ക്യാൻഡിൽ സ്റ്റിക്കും അതല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസും അതല്ലെങ്കിൽ ട്രെൻഡ് ലൈനുകളും ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ SL ഏറ്റവും ആദ്യം ട്രേഡ് കിട്ടും. ഏറ്റവും ആദ്യം ട്രേഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ SL കുറവായിരിക്കും. അത് മാത്രമല്ല SL കുറവാകുന്നതോടുകൂടി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. നമുക്ക് 1:3 1:4 ഒക്കെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ മിനിമം SLലാണ് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ ലൈവ് വീഡിയോസ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പോയിൻ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റും. കാരണം നമ്മൾ ഓരോ ബാങ്ക് നിഫ്റ്റിയിൽ അത്രയും വോൾട്ടൈലായിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകളും SL കൊടുക്കുന്നതാണ് 17 പോയിൻറ്റ് 20 പോയിൻറ്റ് 25 പോയിൻറ്റ് 30 പോയിൻ്റ് ഒക്കെയാണ് നമ്മളൊരു ട്രേഡിൽ SL ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇൻഡിക്കേറ്റർ ഒന്നുമില്ലാതെ ഈ ട്രെൻഡ് മാത്രം നോക്കിയിട്ട്, അതായത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാത്രം നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്ന രീതിയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. എങ്ങനെ എന്തൊക്കെയാണ് അപ്പം നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡിൽ എൻട്രി ആവാനും എക്സിറ്റ് ആവാനും ആയിട്ട് എടുക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ചർച്ച ചെയ്യാൻ പോണത്. നമ്മൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പ്രൈസിൻ്റെ സ്ട്രക്ചറാണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡാണ്, അതിൻ്റെ കൂടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസാണ്. നമുക്കറിയാം ഒരു മാർക്കറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ട്രക്ചറും അതായത് ട്രെൻഡും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ നമ്മൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് എടുക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് പാറ്റേൺസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രൈസ് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ചാനൽ പാറ്റേൺ, വെജ് പാറ്റേൺ, ട്രയാങ്കിൾ പാറ്റേൺ. ട്രയാങ്കിൾ പാറ്റേൺ തന്നെ 2-3 ടൈപ്പുകളുണ്ട്. ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ, പിന്നെ ഇൻവേർട്ടഡ് ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഇങ്ങനെയുള്ള പാറ്റേൺസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ ട്രേഡ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ ഓരോരോ വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. ക്യാൻഡിൽസ് പാറ്റേണൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഭാവിയിലുള്ള വീഡിയോസിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളത് പഠിക്കാം. എന്താണ് ഒരു മാർക്കറ്റിലെ ട്രെൻഡ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ട്രേഡർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ട്രെൻഡ്? ഒരു മാർക്കറ്റിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ 3 ട്രെൻഡാണുള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡാണ്, ഒന്ന് ഡൗൺ ട്രെൻഡാണ്, ഒന്ന് സൈഡ് വേസ് ട്രെൻഡാണ്. അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ്. യൂഷ്വലി നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്ന 2 ട്രെൻഡുകൾ ഇത് രണ്ടുമാണ്. ഒന്ന് അപ്പ് ട്രെൻഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണ്. സൈഡ് വേസ് ട്രെൻഡിൽ നമ്മൾ സാധാരണ രീതിയിൽ ട്രേഡ് ചെയ്യാറില്ല. ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓപ്ഷൻ സെല്ലേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സൈഡ് വേസ് ട്രെൻഡാണ്. മനസ്സിലായോ? ഒരു ഓപ്ഷൻ സെല്ലറാണെന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സൈഡ് വേസ് ട്രെൻഡാണ്. സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്കാൽപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ച്. ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ്, ഒരു ലോട്ടൊന്നും ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് അപ്പ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് ഒരിക്കലും വൺ ഡയറക്ഷനിൽ ഒരിക്കലും മൂവ് ചെയ്യാറില്ല. മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് സിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ്. സിങ്ങുകൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോയി, ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും ഒന്ന് മുകളിലേക്ക് പോയി, വീണ്ടും ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും ഒന്ന് മുകളിലേക്ക് പോയി. ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് എ ആണെങ്കിൽ ഇവിടെ മുതൽ മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടാക്കി, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി, ശരിയല്ലേ? പക്ഷേ ഈ എ എന്ന പോയിന്റിനേക്കാൾ മുകളിലാണ് ഈ ലോ, അതുകൊണ്ട് ഇതൊരു ഹയർ ലോയാണ്, ശരിയല്ലേ? ഈ എ എന്ന പോയിന്റിൻ്റെ മുകളിൽ നിൽക്കുന്ന ലോയാണിത്, അതുകൊണ്ട് ഇതൊരു ഹയർ ലോയാണ്. ഈ ഹൈയിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹൈ ആണിത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഹയർ ഹൈ ആണ്. ഈ ഒരു ഹയർ ലോയുടെ മുകളിലാണ് ഈ ലോ നിൽക്കുന്നത്, അതുകൊണ്ട് ഇതെന്താണ്? ഒരു ഹയർ ലോയാണ്. എഗെയിൻ ഇതാണ് ഒരു അപ് ട്രെൻഡിൻ്റെ കൺഫർമേഷൻ. അപ് ട്രെൻഡ് മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ ലോയെയും ഹൈയെയും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് നമുക്ക് ചാർട്ടിൽ ഉദാഹരണങ്ങൾ നോക്കാം. ചാർട്ടിൽ നോക്കി നമുക്ക് ബാക്കിയുള്ള സൈഡ് വേസ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഒക്കെ നമുക്ക് ചാർട്ടിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് പഠിച്ചു മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇത് മാർക്കറ്റിൻ്റെ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ബി എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് പോയി, ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി. നമ്മൾ പറഞ്ഞ ക്ലാസിക് എക്സാമ്പിളാണിത്. മാർക്കറ്റ് സിങ്ങുകളായിട്ടാണ് മുകളിലേക്ക് പോവുക. സിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് തന്നെയാണ് മാർക്കറ്റിൻ്റെ സിങ് എന്ന് പറയുന്നത്. ഈ ഉണ്ടാക്കുന്ന ലോയർ സിങ് ആണ്, ഈ ഉണ്ടാക്കുന്ന ഹൈ ഒരു സിങ് ആണ്. ഇതൊരു സിങ് ലോയാണ്, ഇതൊരു സിങ് ഹൈ ആണ്. ഇതൊരു സിങ് ലോയാണ്, ഇതൊരു സിങ് ഹൈ ആണ്. മനസ്സിലായോ? ഇതാണ് uptrend market in the Parajal. In the market, downtrend. Downtrend in the Parajal, simple item of Parano near the Paradole, market in one direction at Tarika Povilla, market single Rubatilana Tarikura. Your point in the market Tarikuano, on the Mogulake pullback Chidu, Windum Tarikuano, Molake pullback Chidu, Windum Tarikuano, Molake pullback Chidu, Windum Tarikula Yatra, continue Chidu. This is a downtrend. We have the exact opposite title. We have a downtrend. Down. This A is the point in the market. This is low. This market is high. This A is the point in the E high. That is lower high. This A is the point in the E low. That is lower low. E lower low is E low. That is again lower low. E lower high is E high. That is again lower high. This is lower low. This is lower high. This is uptrend or downtrend market. Market downtrend market. Downtrend market market lower lows, lower highs. Now we will see the example chart. A point in the market low and high and high. Wind low and high. Wind high and high. Wind low and high. Wind high and high. Wind low and high. Wind high and high. Wind low and high. One slide. Downtrend market market lower lows, lower highs and high. That is a downtrend market. Simple item is that you can see the video. Because this is the market structure and the base. The market swing will travel. The market is uptrend, higher highs, higher lows. The market is downtrend, lower highs, lower lows. Market is the third trend. Market le sideways trend aanu. Sideways trend le market ne oru trend undavilla. Oru high undaakum, chilappor oru low undaakum, chilappor oru high undaakum. Pakshe oru low undaaki, veendum oru high undaaki, veendum chilappor oru low undaaki, veendum oru high undaaki, veendum low undaaki, high undaaki, high undaaki, low undaaki, angane market travel cheyum. Pakshe ee case il entha sambhavikkane? Ee oru point le market start edu. A the point la market start edu. Ivade endundaki oru high undaki. Pakshe ivade endha cheytha market ee oru point inde thaareyayittu oru low undaki. Appo idoru lower high ayi alle lower low ayi alle lower low aayumbo endai downtrend structure ayi. Pakshe market veendum poyittu ee high break edu. Ivade oru higher high undaki. Adukonde idoru uptrend low ayilla downtrend low ayilla. That is the market. This low in the model is low in the This low in the model is low in the higher low in the But structure downtrend and uptrend conform on the structure. But here high in the third eye to high in the lower higher and the uptrend and downtrend and sideways trend and the correct item. What do you think? Uptrend and downtrend in the market established title and catch a trend. But a sideways trend in the market is confusing. Now, we will do a simple item. Once we enter the market, that is a sideways trend. That is a sideways trend. That is second. Our sideways trend in the market is the number trend trade maximum avoid and shrink. Now, sideways trend chart. This point the market is down, high, lower, low. But the market is high. One higher high in the market. One pullback is lower low. But the market is ഈ ഒരു പോയിന്റിൽ ചെന്നിട്ട് മാർക്കറ്റ് ഈ ലോയിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ലോവർ ലോ ഉണ്ടാക്കി. അതിനുശേഷം മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ഒരു ഹൈ ഉണ്ടാക്കി, താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. പക്ഷെ അപ്പോഴും മാർക്കറ്റ് ഈ ഹൈനെ കട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഇതാണ് ഒരു സൈഡ് വേസ് ട്രെൻഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സൈഡ് വേസ് ട്രെൻഡ് ആകുമ്പോൾ മാർക്കറ്റിൽ ഒരിക്കലും ഒരു കറക്റ്റ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടോ, നമ്മൾ ആ ഒരു പ്രൈസ് ഇതിനകത്തുനിന്ന് ഹൈഡ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റായിട്ടൊരു ട്രെൻഡ് നമുക്ക് മാർക്കറ്റിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതല്ല എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്കാൽപ്പിംഗ് ടൈപ്പിലുള്ള ട്രേഡുകൾ എടുക്കുക. സ്കാൽപ്പിംഗ് ടൈപ്പ് ട്രേഡുകളൊക്കെ നമുക്ക് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പ്രൈസ് പാറ്റേൺ വെച്ചിട്ട് സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ട്രേഡുകൾ എടുക്കാൻ പറ്റുന്ന പ്രൈസ് പാറ്റേണുകളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ 3 ടൈപ്പ് ട്രെൻഡാണുള്ളത്. ഒന്ന് അപ്പ് ട്രെൻഡാണ്, ഒന്ന് ഡൗൺ ട്രെൻഡാണ്, ഒന്ന് സൈഡ് വേസ് ട്രെൻഡാണ്. സൈഡ് വേസ് ട്രെൻഡിൽ നമ്മൾ സാധാരണ രീതിയിൽ സൈഡ് വേസ് ട്രെൻഡ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറ്. ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എന്തുണ്ടാവും? ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടാകും. അപ്പ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എന്തുണ്ടാവും? ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്താണെന്നുള്ളത് ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം. ലൈവ് ട്രേഡ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ആ ട്രേഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് പാറ്റേൺ എവിടെ കണ്ടു, അതുപോലെ തന്നെ നമ്മൾ ചാർട്ടിൽ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ രീതിയിലുള്ള പാറ്റേണുകൾ ശ്രദ്ധിക്കണം. പല പാറ്റേണുകളുണ്ട്, ഡബിൾ ടോപ്പ് ഉണ്ട്, ഡബിൾ ബോട്ടം ഉണ്ട്. അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എവിടെ നിങ്ങൾ ഡബിൾ ടോപ്പ് നോക്കും, എവിടെ നിങ്ങൾ ഡബിൾ ബോട്ടം നോക്കും, ഒരു ട്രെൻഡ് റിവേഴ്സൽ എവിടെ നിങ്ങൾ പ്രതീക്ഷിക്കും? മാർക്കറ്റിൽ ഏത് സമയത്തും ട്രെൻഡ് ഉണ്ടാകാം, ഏത് സമയത്തും ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവാം, അല്ലേ? മാർക്കറ്റിലെ പാറ്റേൺ പല രീതിയിലുള്ള പാറ്റേണുകളുണ്ട്. കണ്ടിന്യൂഷൻ പാറ്റേണുകളുണ്ട്, ട്രെൻഡ് കണ്ടിന്യൂഷൻ ഉണ്ട്, ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട്. ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേണും ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകളും ട്രേഡിങ്ങിലുണ്ട്. പക്ഷേ നമുക്ക് എവിടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ നോക്കാം, എവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ നോക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രേഡ് നമ്മളത് പ്ലാൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ നമ്മുടെ വരുന്ന വീഡിയോസിൽ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വീഡിയോ നോക്കിയിട്ടും ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ടും ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ കൂടി മിക്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ആവും. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളത്തെ നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം പുതിയ ചാനലാണ്, ലൈക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ചില അപാകതകളൊക്കെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അടിയിലും ആഡ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നേക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.